നമസ്കാരം, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സിൽക്ക് ത്രെഡിൻ്റെ ഒരു മാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ പല ടൈപ്പിലുള്ള മുത്തുകൾ എടുത്തിട്ടുണ്ട്. പല സൈസിലുള്ളതുമാണ്. കുറച്ച് പ്ലാസ്റ്റിക് മുത്തുകളുണ്ട്, പിന്നെ അതേപോലെ മരത്തിൻ്റെ മുത്തുകളുണ്ട്. അതേ അങ്ങനെ പല ടൈപ്പിലും പല സൈസിലുള്ള കുറേ മുത്തുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മുത്തുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ഏത് സൈസിലുള്ള വേണമെങ്കിലും വാങ്ങിക്കാം. ഞാനിവിടെ കുറച്ചെണ്ണം കാണിച്ചു തന്നു മാത്രം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ സിൽക്ക് ത്രെഡ് ചുറ്റിയിട്ടാണ് മാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ളതിനാണ് മാല ഉണ്ടാക്കുന്നത്. ചെറിയ സൈസിലുള്ളത് എടുത്തിട്ടാണ് അതിൻ്റെ ലോക്കറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ ചെറിയ സൈസിലുള്ളത് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചുറ്റുന്നതൊക്കെ, ഞാനിവിടെ നാല് കളറ് നൂലുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാണ് മുത്തിന് ചുറ്റുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ബ്ലൂ കളറാണ് ചുറ്റുന്നത്. ബ്ലൂ ഞാൻ കുറച്ച് ചെറിയ മുത്തിന്, ഏറ്റവും ചെറുതുള്ള മുത്തിനാണ് ചുറ്റുന്നത്. അപ്പോൾ നമ്മളിത് കുറേ ലെയേഴ്സ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ബുക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 10-20 ലെയറായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതേപോലെ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ നൂല് എടുക്കുന്നത്. സിൽക്ക് ത്രെഡിൻ്റെ മാലകളോ എന്തുണ്ടാക്കാനാണെങ്കിൽ ഏകദേശം നമ്മൾ ഈ ഒരു ടൈപ്പിലാണ് നൂലുകൾ എടുക്കുന്നത്. കാരണം ഓരോ നൂല് വെച്ചിട്ട് നമുക്ക് ചുറ്റുന്നത് കുറേ ടൈം എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കുറേ നൂലുകൾ എടുത്തതിന് ശേഷമാണ് അത് മുത്തിൻ്റെ മുകളിലായാലും വളയിൻ്റെ മുകളിലായാലും ചുറ്റുന്നത്. അപ്പോൾ സിൽക്ക് ത്രെഡിൻ്റെ ഓൾറെഡി ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് എടുത്തതിന് ശേഷം ഒരു സൈഡിൽ നന്നായിട്ട് ഗമ്മ തേച്ചിട്ട് നല്ല ഷാർപ്പാക്കി വെക്കുക. കാരണം അത് നമുക്ക് സൂചി പോലെയായിട്ട് വരണം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ അങ്ങനെ ഷാർപ്പായിട്ട് എടുത്ത് വെക്കണം. മറ്റേ സൈഡ് നമ്മൾ നന്നായിട്ട് ഫ്ലാറ്റായിട്ട് തന്നെ ഗമ്മ തേച്ചിട്ട് ഒട്ടിക്കുക. ആ സൈഡാണ് നമ്മൾ മുത്തിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഫ്ലാറ്റായ സ്ഥലത്ത് നന്നായിട്ട് ഗമ്മ ഒട്ടിച്ചതിന് ശേഷം അത് ആ മുത്തിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുക. അകത്തേക്കാണ് ഒട്ടിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളത് കാണും. അപ്പം നമുക്ക് അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കൂടെ നമ്മളൊരു ലെയർ വെക്കും. അപ്പോൾ അതങ്ങ് കാണാതെ വിധത്തിൽ പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈപ്പിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് നന്നായിട്ട് ഒന്ന് ഫുള്ളി ചുറ്റിയെടുക്കണം. ആ മുത്ത് കാണാത്ത വിധത്തിൽ ഞാനിപ്പോൾ ഒരു ബ്ലൂ കളറാണ് ചുറ്റുന്നത്. അത് ചുറ്റിയെടുത്തതിന് ശേഷം ഗമ്മ തേച്ചിട്ട് തീർന്നു കഴിഞ്ഞാൽ ഒട്ടിക്കാം. നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. പിന്നെ ആ മുത്ത് നൂല് കോർത്തത് അകത്തേക്ക് ആ ഹോളിലേക്കാക്കിയിട്ട് വെക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഇതേപോലെ കുറേ മുത്തുകൾ കോർത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മൂന്ന് കളർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ എങ്ങനെയാണ് കോർക്കുന്നത് നോക്കാം. നമ്മളിതിനൊരു ലോക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ലോക്കറ്റ് ഞാൻ വാങ്ങിച്ച ലോക്കറ്റിന് ഹാങ്ങിങ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇതാണ് ആ ലോക്കറ്റിന് ഹാങ്ങിങ് ആക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ജംപ് റിങ് വേണം. ഈ റൗണ്ടിനെയാണ് ജംപ് റിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നൂലും സൂചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ സൂചി രണ്ട് നൂല് കോർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കോർക്കുമ്പോൾ തന്നെ നമുക്ക് നീറ്റായിട്ട് കെട്ടിടാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് ഈ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് കൂടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ജംപ് റിങ് സൂചിയിലേക്ക് കോർക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള ലൂപ്പ് പോലെയുള്ള ഒരറ്റത്തേക്ക് കൂടിയിട്ടതിന് ശേഷം ടൈറ്റാക്കിയാൽ നമുക്ക് അവിടെ കെട്ട് വീഴാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മാല കോർക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ട് നൂല് ഒരുമിച്ചായിരിക്കണം സൂചിയിൽ കോർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരറ്റം ഇതുപോലെയുണ്ട്. കെട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് ഗോൾഡൻ മുത്തുകൾ കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മൂന്ന് കളറ് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് മൂന്ന് കളറാണ് ഞാനിവിടെ കോർക്കുന്നത്. ലോക്കറ്റിൻ്റെ മുകളിലാണ് ബ്ലൂ കളർ കോർക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമുള്ള പോലെ കോർക്കാം. ഞാനിവിടെ കുറച്ച് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ കളർ നൂല് സോറി മുത്ത് ആദ്യം കോർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഓറഞ്ച് കളർ കോർക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് വലിയ ഗോൾഡൻ കളർ മുത്തുവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഏകദേശം ഇത് ഫുള്ളായിട്ട് കോർത്ത് കൊടുക്കാം. ഞാൻ കോർത്തിട്ടുണ്ട്. ഇനി പിന്നെയും നമ്മൾ ഇതേപോലെ തന്നെ കോർക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് സെറ്റ് അതായത് ഒരു ആറ് മുത്ത് കോർത്തതിന് ശേഷം നമുക്ക് ലോക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോക്കറ്റ് എപ്പോഴും ഇടുന്നത് ലോക്കറ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതായത് ലോക്കറ്റിൻ്റെ റൗണ്ടിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ലോക്കറ്റ് വരുന്നത്, ഇപ്പം ഞാൻ എൻ്റെ ലോക്കറ്റ് ഇപ്പോൾ ഇവിടുന്ന് ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ വെച്ച് നോക്കുക അവിടെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലോക്കറ്റ് കറക്റ്റായിട്ട് ഡയറക്റ്റ് കോർക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കോർക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ജംപ് റിങ്ങിൻ്റെ ഉള്ളിലിട്ടിട്ട് കോർക്കണം. ഇപ്പോൾ കണ്ടു എൻ്റെ ലോക്കറ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ട്, ആ ഒരു ഷേപ്പിലാണുള്ളത്. തിരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ജംപ് റിങ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കണം എപ്പോഴും മാലകൾ കോർക്കുന്നത്, അല്ലെങ്കിൽ തിരിഞ്ഞ് വരും എപ്പോഴും. അപ്പോൾ ഇത് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് നൂലിൽ തന്നെ കോർത്തു. ഇനി പിന്നെയും ഗോൾഡൻ മുത്ത് കോർത്തിട്ട്
നേരെ ഓപ്പോസിറ്റ് കളേഴ്സ് കോർക്കണം. ആദ്യം പച്ച കോർത്തിട്ട് പിന്നെ വെള്ള പിന്നെ ഓറഞ്ച്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഓറഞ്ച് ഒരു മുകൾ ഭാഗത്ത് വരുന്ന വിധത്തിലാണ് ഞാൻ ആ ഫ്ലാഗിൻ്റെ ഒരു കളർ അങ്ങനെ ഒരു ഇതിൽ ഐഡിയയിൽ കോർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ കോർക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇത് സാധാരണ ഒരു മാലയാണ്, എക്സ്ട്രാ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സാധാരണ മാലയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാം. ഫുള്ളായിട്ട് കോർത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് പിന്നെയും കുറച്ച് ഗോൾഡൻ മുത്തുകൾ കോർത്തിടാം. അപ്പോൾ എപ്പോഴും ലെങ്ത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതേപോലെ രണ്ട് സൈഡിലും കുറച്ച് ഗോൾഡൻ മുത്തുകൾ ഇട്ടാൽ മതി. സിൽക്ക് ത്രെഡിന് തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേ മാലകളും അതേപോലെ സിൽക്ക് ത്രെഡിൻ്റെ ലോക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ അത് ഫസ്റ്റ് കാണിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ആരും അങ്ങനെ സജഷൻസ് ഒന്നും പറയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഓർഡറിൽ കാണിച്ചു പോകുന്നത്. ഇനി എൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജംപ് റിങ്ങും കൂടി ഇട്ടിട്ട് നമുക്ക് എൻഡ് ചെയ്യിപ്പിക്കാം. നിങ്ങൾക്ക് ഇതിന് എക്സ്ട്രാ ത്രെഡ് വേണമെങ്കിൽ ആ ത്രെഡ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ലോക്ക് ഇത് വേണമെങ്കിൽ ഹുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമ്മൾ ബാക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ബാക്കിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കെട്ടിട്ടതിന് ശേഷം ഒന്ന് ഗമ്മ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഇളകി വരാതിരിക്കാനാണ്, അല്ലെങ്കിൽ ആ നൂലുകളൊന്ന് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊന്ന് ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലോക്കറ്റിൻ്റെ പണിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ലോക്കറ്റിലിനി ബ്ലൂ മുത്ത് നമുക്ക് കോർക്കാം. അപ്പോൾ ലോക്കറ്റിൽ ബ്ലൂ മുത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാൻ പാകത്തിന് വെക്കാം. അത് നിങ്ങൾക്ക് സാധാരണ മുത്തുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിൽക്ക് ത്രെഡിൻ്റെത് യൂസ് ചെയ്യാം. അത് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിങ്ങനെ ഗോൾഡൻ കമ്പി വെച്ചിട്ടാണ് ഇതിന് ജോയിൻ ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ സിൽവർ ഇല്ലാത്തതുകൊണ്ടാണ് ഗോൾഡൻ കാണിക്കുന്നത്. ഇനി സിൽവർ ഉള്ളവർ സിൽവർ തന്നെ ചെയ്താൽ മതി, കാരണം നമ്മുടെ ലോക്കറ്റ് സിൽവർ ആണല്ലോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കോർത്തെടുക്കണം, കാരണം ഒരു മുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മുട്ട് പോലെയുള്ളത് സിൽക്ക് ത്രെഡിൻ്റെ ആ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇവിടെ അത് കെട്ടിവെക്കുവാണ് വേണ്ടത്. കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം, ടൂളുള്ളവരാണെങ്കിൽ ടൂളിൽ കൊണ്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നിലേക്ക് വെച്ചാൽ മതി. രണ്ടെണ്ണത്തിലേക്ക് കൂടി ആക്കുമ്പോൾ അത് ഇങ്ങനെ നമുക്കൊരു കുറച്ചൊരു ഇളകി കളിക്കണമല്ലോ, അതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇട്ടിട്ട് ട്രൈ ചെയ്യുന്നത്. രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് ഇങ്ങനെ അവിടെ സ്റ്റക്കായി നിൽക്കുന്ന പോലെയാണുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എല്ലാ സൈഡിലും ഈ മുത്ത് ബ്ലൂ കളർ മുത്ത് ഹാങ് ചെയ്ത് വെക്കാം. ഞാനിവിടെ നാല് ബ്ലൂ കളർ മുത്തും ഹാങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്യണം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.